അങ്ങനെ എടുക്കുക. കാലൊരിക്കലും കുത്താൻ പാടില്ല, കാല് കുത്തിയാൽ നമ്മളെ ടെസ്റ്റ് അമ്മ തോക്കും. ഈ ഒരു വണ്ടിയിലാണ് നമ്മളിപ്പോൾ എട്ടെടുത്ത് കാണിച്ചു തരുന്ന ഒരു കമ്പിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ വളച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള കമ്പിയിലേക്ക് ഇവനെങ്ങനെ പോകുന്ന നമുക്ക് നോക്കാം. ഇത് എം ഐ ടിയിലൊക്കെ കാല് ഇങ്ങനെ വെക്കുന്നതാണെങ്കിൽ വളക്കുമ്പോൾ ഹാൻഡിൽ തട്ടിയിട്ട് നമ്മളിന്ന് ജസ്റ്റ് മറിയാൻ ചാൻസ് ഇട്ട് ഇങ്ങോട്ടേക്ക് വരിക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, എച്ച് എങ്ങനെ എടുക്കാം, അതുപോലെ എട്ട് നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളത്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ടെസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അതുപോലെ എച്ചിൻ്റെ നമ്മൾ വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് എട്ട് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു വണ്ടിയിലാണ് നമ്മളിപ്പോൾ എട്ടെടുത്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് അവിടെ പോയാലും നിങ്ങൾക്ക് ഉണ്ടാവല് എം ഐ ടി എന്ന് പറയുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, അതായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ സ്കൂട്ടിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരും. ഇപ്പോൾ കമ്പി നമ്മളിപ്പോൾ എട്ട് കമ്പിയാണ് ടോട്ടൽ കുത്തിയിട്ടുള്ളത്, കാണുമ്പോൾ തിരിയുന്നുണ്ട്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നാല് കമ്പി കുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ രണ്ട് സൈഡിലായിട്ട് രണ്ട് കമ്പിയാണ് കുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ കമ്പി തൊട്ട് ഈ കമ്പി വരെ നമ്മൾ എട്ടടിയാണ് എടുത്തിട്ടുള്ളത്. എട്ടടിയിലാണ് ഇവിടം വരെ കമ്പി ഉള്ളത്. അതിന് ശേഷമുള്ള മൂന്നാമത്തെ കമ്പിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 16 അടിയാണ്. പിന്നെ അതിനുശേഷം നാലാമത്തെ കമ്പിയിലേക്കുള്ള അടി എന്ന് പറയുന്നത് 8 അടിയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിൻ്റെ അളവ് ഇങ്ങനെയാണ്. പിന്നെ അതുപോലെ രണ്ട് സൈഡിലും വരുന്നുണ്ട്. രണ്ട് സൈഡിൽ പറയുമ്പോൾ ഇതും 8 അടി വരുന്നുണ്ട്. അതായത് നടുക്കത്തെ കമ്പി, മൂന്നാമത്തെ കമ്പിയിൽ നിന്നും അതുപോലെ രണ്ടാമത്തെ കമ്പിയിൽ നിന്നും രണ്ട് സൈഡിലേക്ക് രണ്ട് കമ്പി കുത്തിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലുമുണ്ട്, അതുപോലെ ആ സൈഡിലുമുണ്ട് കമ്പി, കണ്ടില്ലേ. ഇത് രണ്ടും തമ്മിലുള്ള ദൂരം 8 അടിയാണ്. അതുപോലെ നമ്മളെ നടുക്കുള്ള ഇന്നുള്ള രണ്ടാമത്തെ കമ്പി, അതിൻ്റെയും 8 അടിയാണ്. രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് എട്ട് എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം നടന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ആ കമ്പി, ആടെ നേരെ കാണുന്ന ഒരു കമ്പിയില്ലേ, ആ കമ്പിയിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് പോകേണ്ടത്. ഈ കമ്പിയിലേക്ക് പോയിട്ട് ഈ കമ്പിയുടെ എടുത്തെത്തുമ്പോൾ വളയുക. നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, കമ്പി മാത്രം നോക്കി വളച്ചാൽ മതി. ഈ കമ്പിയിൽ നിന്ന് വളച്ചിട്ട് നമ്മൾ നേരെ ആ ഒരു കമ്പിയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഈ കമ്പിയിലേക്ക് നടന്നു വന്നിട്ട് ഈ ഒരു കമ്പി എത്തുമ്പോൾ നേരെ വളച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോവുക. കാല് കുത്താൻ പാടില്ല, കാല് കുത്താതെ തന്നെ ഇവിടുന്ന് പിന്നെ ഈ ഒരു കമ്പിയിലേക്ക്, ഈ ഒരു കമ്പി എത്തിയാൽ നേരെ ഈ ലാസ്റ്റത്തെ കമ്പിയിലേക്ക്, കണ്ടില്ലേ. ഈ ഒരു കമ്പിയിൽ നിന്ന് വളച്ചിട്ട് നേരെ പുറത്തേക്ക് പോയാൽ എട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ എട്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മൊത്തത്തിലൊന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തോ. നമ്മളിങ്ങനെ പോവുക, ഈ ഒരു കമ്പിയുടെ അടുത്ത് എത്തുമ്പോൾ നേരെ ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ പോവാം. നേരെ ഇപ്പുറത്തെ കമ്പിയിലേക്ക് വരണം. ഇപ്പുറത്തെ കമ്പിയിൽ നിന്ന് ഈ ലാസ്റ്റ് കമ്പി ഉണ്ടല്ലേ, ഇങ്ങോട്ടേക്ക് വരിക. പിന്നെ ഈ ഒരു കമ്പിയിലേക്ക്, ഇവിടുന്ന് നേരെ ആ ഒരു കമ്പിയിലേക്ക് പോകണം. ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഇതിലൂടെ പുറത്തേക്ക് പോയാൽ എട്ട് കംപ്ലീറ്റ് ആയി. ഇനി ജസ്റ്റ് വണ്ടിയിൽ നിന്ന് കാണിച്ചു തരാം. നമ്മളെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ഇവന് ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരും. ഇവനെങ്ങനെ പോകാൻ നമുക്ക് നോക്കാം. ഇതിലിങ്ങനെ വരിക, ഈ ഇവിടുന്ന് നേരെ ഈ ഒരു കമ്പിയിലേക്കാണ് പോകേണ്ടത്. ആ ഈ ഒരു കമ്പി എത്തുമ്പോൾ നേരെ വളക്കുക ആ ഒരു ലാസ്റ്റ് കമ്പിയിലേക്ക്. അത് കുഴപ്പമില്ല, എടുത്തു കൊടുത്തോ. ഇങ്ങനെ വരിക, പിന്നെ വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ വളക്കുക, വിട്ടു വിട്ടോ. ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. ഇനി ഞാൻ തന്നെ ഒന്ന് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇവിടുന്ന് നമ്മൾ നേരെ ആ കാണുന്ന ഒരു കമ്പിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ ഒരു കമ്പിയുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ എടുക്കേണ്ട വണ്ടി എന്ന് പറയുന്നത് സ്പീഡ് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നമുക്ക് സ്പീഡ് കൂട്ടാനോ കുറക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ കാല് വൈഡായിട്ട് വെച്ചിട്ട് എന്താ ചെയ്യുക, കാല് കുത്താതെ നമ്മൾ വളക്കാൻ പോകാൻ നോക്കണം ഇതുപോലെ. പിന്നെ നേരെ ഈ ഒരു കമ്പിയിലേക്ക് വരിക, ഈ ഒരു കമ്പിയിൽ നിന്ന് നേരെ വളച്ചിട്ട് നേരെ പുറത്തേക്ക് പോയാൽ എട്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ കാലൊരിക്കലും കുത്താൻ വേണ്ടി പാടില്ല. ഇവിടെ ഇത് കഴിഞ്ഞാൽ മാത്രമേ കാല് കുത്താൻ പറ്റൂ. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു കമ്പിയിലേക്കാണ് പോകേണ്ടത്, നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള കമ്പിയിലേക്ക്. ലെഫ്റ്റ് സൈഡിലുള്ള ആ കമ്പിയിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഒരു കമ്പി ഉണ്ട് ലാസ്റ്റ് സൈഡിൽ, അതിലേക്ക് പോവുക. അവിടെ നിന്ന് വളച്ചിട്ട് തിരിച്ച് ഇപ്പുറത്തെ സൈഡിലുള്ള ഈ ഒരു കമ്പിയിലേക്ക് വന്നാൽ എട്ട് ഏകദേശം ഫുള്ളായി. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിങ്ങനെ പോവുക, ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെ വരിക. ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കമ്പി എത്തുമ്പോൾ നമ്മൾ വണ്ടി മെല്ലെ വളക്കുക, കണ്ടില്ലേ. ഇവിടുന്ന് വളച്ചിട്ട് നേരെ ഈ ഒരു കമ്പിയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഒരു കമ്പി കാണുന്നുണ്ട്. ഈ ഒരു കമ്പിയിൽ നിന്ന് ഈ ലാസ്റ്റ് കമ്പിയിൽ നിന്ന് ഇങ്ങനെ വളക്കുക.
അതുപോലെ ഈ ഒരു കമ്പിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ വളച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള കമ്പിയിലേക്ക് അവിടെ നിന്ന് വളക്കുക. ഇതിപ്പോൾ നമ്മൾ സ്പീഡ് ഇങ്ങനെ ആക്സലറേറ്റർ കൂട്ടും കുറക്കും ചെയ്യുന്നുണ്ട്. നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിലത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതൊരു സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ആ സ്പീഡിലേ പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ കാല് നമ്മൾ ഇങ്ങനെ ആ എം ഐ ടിയിൽ ഇരിക്കുമ്പോൾ കാല് നമ്മൾ വൈഡായിട്ട് വെക്കണം, ഇല്ലെങ്കിൽ വളക്കുമ്പോൾ കാല് ഹാൻഡിലിന് തട്ടും. കാല് ഇതുപോലെ വൈഡായിട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക. കാലൊരിക്കലും കുത്താൻ പാടില്ല, കാല് കുത്തിയാൽ നമ്മളെ ടെസ്റ്റ് അമ്മ തോക്കും. അപ്പോൾ ഇതിപ്പം ഇവിടെ നല്ല പൂഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഇങ്ങനെ കാല് കുത്തിപ്പോയത്. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എട്ട് എടുക്കേണ്ടത്. ഇവിടെ എത്തുക, ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ എട്ടിൻ്റെ ആ ഒരു ടെസ്റ്റ് ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു എട്ടെടുക്കേണ്ട ഈ ഒരു രീതി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നാല് കമ്പിയും ആ നാല് കമ്പിയിൽ നടുക്കത്തെ രണ്ട് കമ്പിയുടെ രണ്ട് സൈഡിലായിട്ട് എട്ടടി വീതം ആ ഒരു ഭാഗത്തേക്കും ഈ ഒരു ഭാഗത്തേക്കും എട്ടടി വീതം വീണ്ടും രണ്ട് കമ്പി കുത്തിയിട്ടുണ്ട്. അപ്പോൾ എട്ടെടുക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് നേരെ അവിടെ നിന്ന് ഇങ്ങനെ വരിക, ഈ ഒരു കമ്പിയിലേക്കാണ് വരേണ്ടത്. അവിടെ നിന്ന് നേരെ ഈ ഒരു കമ്പിയിലേക്ക് വരിക. ഈ ഒരു കമ്പി എത്തുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ വളച്ചിട്ട് ആ ഭാഗത്തുള്ള കമ്പി നോക്കുക, പിന്നെ നേരെ ആ ഭാഗത്തുള്ള കമ്പിയിലേക്ക് നമ്മൾ ഇങ്ങനെ വരണം. ഈ കമ്പി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിർത്താൻ പറ്റില്ല. ഈ കമ്പി എത്തുമ്പോൾ ഈ കമ്പിനോട് അടുപ്പിച്ചിട്ട് ഇങ്ങനെ വളച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരാൻ വേണ്ടി പറ്റും. അങ്ങനെ വന്നാൽ പിന്നെ നേരെ ഈ കമ്പിയിലേക്കാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് അങ്ങോട്ടേക്ക് ആ ലാസ്റ്റ് കമ്പിയിലേക്ക് പോവുക. ഈ ലാസ്റ്റ് കമ്പി എത്തുമ്പോൾ എട്ടിൻ്റെ പകുതി ഏകദേശം മുക്കാൽ ഫുള്ളായിട്ടുണ്ടാവും. ഇവിടുന്ന് നമ്മൾ നേരെ ഇതിലേക്ക് കൂടി പുറത്തേക്ക് പോയാൽ നമ്മുടെ എട്ടിൻ്റെ ആ ഒരു ടെസ്റ്റ് ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബൈക്കിൻ്റെ ലൈസൻസ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ബൈക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം, എങ്ങനെയാണ് സിമ്പിളാണെന്ന് നോക്കി നോക്കാം. പിന്നെ പറയണം, നമ്മൾ ഹെൽമെറ്റ് എന്തായാലും ഇടണം. പക്ഷേ ഇവിടെ ഇപ്പം വേറൊരു വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് വോയിസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെൽമെറ്റ് ഇടാണ്ട് ഇപ്പം നിന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൽ പെട്ടെന്ന് ആവുന്നുണ്ടോ എന്ന്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഈ ഒരു കമ്പിയിലേക്ക്, ഈ ഒരു കമ്പിയിൽ നിന്ന് നേരെ വളച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക. അങ്ങനെ ഇപ്പുറത്തെ കമ്പിയിൽ നമ്മൾ ലാസ്റ്റ് കമ്പിയിലേക്ക് വളക്കാം. കണ്ടില്ലേ, ഇവിടുന്ന് നേരെ ഇങ്ങനെ വളക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബൈക്കിലെടുക്കുക. ചില സമയത്ത് സ്പ്ലെൻഡർ അതുപോലെ ഹീറോ ഹോണ്ടൻ്റെ ഒക്കെ ബൈക്ക് ഉണ്ടാവും, അതും ഇതുപോലെ സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക. സ്കൂട്ടിയിലാണെങ്കിൽ എം ഐ ടിയിലാണെങ്കിൽ അത് ഫസ്റ്റ് ഗിയറിൽ അവരൊരു സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബൈക്കാണെങ്കിൽ അതിലും സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആക്സിലേറ്റർ കൂട്ടാനോ ഗിയർ മാറ്റാനോ ഒന്നും പറ്റില്ല. ആ ഒരു ചെറിയൊരു സ്പീഡിലായിരിക്കും പോകും. അപ്പോൾ നമ്മൾ കാല് മെയിനായിട്ട് വൈഡാക്കി വെക്കുക. നമ്മൾ എം ഐ ടിയിലൊക്കെ കാല് ഇങ്ങനെ വെക്കുന്നതാണെങ്കിൽ വളക്കുമ്പോൾ ഹാൻഡിൽ തട്ടിയിട്ട് നമ്മളിന്ന് ജസ്റ്റ് മറിയാൻ ചാൻസ് ഉണ്ട് ബിഗിനേഴ്സ് ആകുമ്പോൾ. അപ്പോൾ അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എട്ടെടുക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും കമൻറ്റിലൂടെ അറിയിച്ചാൽ ആ രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.